എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോയാ മുഴുവൻ പറ. അതായത് ആളുകൾക്കുള്ള ഒരു മൈൻഡ് എങ്ങനെയാ പറയും? എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ ഒരു കല്യാണം കഴിച്ച്, ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പഴാണ് അവന്റെ കല്യാണം. നമ്മളത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ഡിവോഴ്സ് ആയി, എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഏതാ അപ്പോഴും ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഈ പറഞ്ഞ എന്താ പറയാ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളുടെ കൂടെ ജീവിച്ചിട്ടാണ് വേറൊരാളുടെ പോണത്. സംസാരിച്ചില്ലേ വിധ മാറും ആണാരെന്നൊന്നും ഞാൻ നോക്കൂല. ഇത് നമ്മളങ്ങനെ നമ്മള് ഉപേക്ഷിക്കാണ്ട് രണ്ടു ഭാര്യമാരെ ഒന്നിച്ച് കൊണ്ടു നടക്കുന്ന ഇനി എന്താ പ്രശ്നം? ഇവളുടെ താളത്തിനൊത്ത് തുള്ളി നിങ്ങളുടെ കൈയും കാലും തളർന്നു വീണില്ലെങ്കിൽ എന്നെ രണ്ടുപേരെ ലൈഫ് സ്പോയിൽ ചെയ്യാണ്ട് രണ്ടുപേരെ നന്നായിട്ട് അന്തസ്സായിട്ട് നോക്കിക്കൊണ്ട് നടക്കണേ എന്തോ. അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിനെ സമ്മതിക്കണം. അതിനെന്തിനാ ആൾക്കാർ ഇത്ര എതിർക്കുന്ന കാര്യം മനസ്സിലായത്? എന്നെ പ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഇടവേളയിൽ ഓടിയത് കല്യാണം കഴിച്ചോളിയും, പിന്നെ എന്നെ പിടിച്ചിട്ട് വരില്ല. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി പെരുമാറണമെന്നാ ഇച്ചായന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. ഞാൻ പറയട്ടെ, എന്നെ പോലെ ലോകത്ത് വേറെ ആരും ഉണ്ടാവൂല. കീമോതല്ലേ പറഞ്ഞു കിട്ടി? എന്താ ഞാൻ വേറെയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല. എന്താ ഞാൻ വേറെയാണ്. മഷു മഷുവിനെ പോലെ വേറെ ആരും ഉണ്ടാവൂല. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ?